ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ സെഷൻ ഓഫ് നോളജ് ബൈറ്റ്സ്. യെസ്, അപ്പോൾ നോളജ് ബൈറ്റ്സിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാറ്? ചില ദിവസം നമ്മൾ ഫ്രേസസ് ഡിസ്കസ് ചെയ്യും, ചില ദിവസം നമ്മൾ ഫ്രേസൽ വേർബ്സ് ഡിസ്കസ് ചെയ്യും, ചില ദിവസം നമ്മൾ വൺ വേർഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും അല്ലേ. യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രേസൽ വേർബും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രേസസ്, അല്ലെങ്കിൽ എന്താണ് ഫ്രേസൽ വേർബ്സ്, ഓർ എൽസ് എന്താ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡെയിലി ഫ്രേസൽ വേർബ്സ് അല്ലെങ്കിൽ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡെയിലി ഫ്രേസസ് അല്ലെങ്കിൽ ഡെയിലി വൊക്യാബ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇത്തരം സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സമയക്കുറവ് കൊണ്ടും നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുള്ളതുകൊണ്ടും അത്തരം സെഷൻസ് ഞാൻ ഒരു ഗ്യാപ്പിട്ട് ഒരു ഗ്യാപ്പിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെയും അത്തരം കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സെഷൻസിൽ നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്താണ്, അല്ലെങ്കിൽ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ പിന്നെയും പിന്നെയും നമ്മുടെ എല്ലാ സെഷൻസിലും നമ്മൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻസ് പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ആവും, ആ സെഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നോളജും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നോളജ് ബൈറ്റിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ നോളജ് ബൈറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രേസൽ വേർബും ആയിട്ടാണ്. ആ ഫ്രേസൽ വേർബ് ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വേർബാണ്. ഫോക്ക് ഔട്ടാണ് നമ്മുടെ ഫ്രേസൽ വേർബ്. യെസ്, അപ്പോൾ എന്താണ് ഈ ഫോക്ക് ഔട്ട് എന്ന് പറയണ ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ, പേ സംതിങ് എസ്പെഷ്യലി റിലക്റ്റൻ്റ്ലി. യെസ്, ഓർ അൺവില്ലിംഗ്ലി. യെസ്, റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാലും അൺവില്ലിംഗ്ലി എന്ന് പറഞ്ഞാലും രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്, നോക്കിക്കോളൂ. വില്ലെന്ന് പറയുന്ന ഈ ഒരു വേർഡ് അല്ലേ, വില്ലെന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ ഹെൽപ്പിംഗ് വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വേർബ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ടൈപ്സ് ഓഫ് വേർബ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൽ മെയിൻ വേർബുണ്ട്, ഹെൽപ്പിംഗ് വേർബുണ്ട്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, മോഡൽ വേർബ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. പ്രൈമറി ഓക്സിലറി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയായിരുന്നു. അപ്പം ഹെൽപ്പിംഗ് വേർബായിട്ട് നമ്മൾ വില്ലെന്ന് പറയുന്ന ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ആ സെയിം വേർഡ് വില്ലെന്ന് പറയുന്ന വേർഡ് നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. മെയിൻ വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം എന്താ പറയുക, നമുക്ക് പറയാം ഒരു താല്പര്യം അല്ലേ. ഒരു താല്പര്യം എന്നൊക്കെ പറയണ ആ ഒരു മീനിങ്ങിൽ, ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു 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 മനസ്സോടുകൂടി എന്നൊക്കെ പറയണ ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? വിൽ എന്ന് പറയുന്ന ഒരു വേർഡ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഒരു ഒരു ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ഒരു ഇഡിയം ഉണ്ട്, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്കൊരു ഇഡിയം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉണ്ട്. എന്താണ് ഈ ഫ്രേസിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്, സോ ആ ഒരു മീനിങ് ആണ്. അപ്പോൾ വേർ ദർ ഈസ് എ വിൽ എന്ന് പറഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ ദർ ഈസ് എ വേ, ഒരു മാർഗമുണ്ടെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു മനസ്സ്, അത് ചെയ്യാനുള്ളൊരു മനസ്സ്, ചെയ്യാനുള്ളൊരു താല്പര്യം എന്നൊക്കെ പറയുന്ന മീനിങ്ങിൽ നമ്മൾ വില്ല് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വില്ല് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺവിൽ. വിൽ എന്ന് പറയുന്ന വേർഡിൻ്റെ വില്ലിംഗ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, താല്പര്യത്തോടുകൂടി. വില്ലിംഗ്ലി എന്ന് പറയുമ്പം താല്പര്യത്തോടുകൂടി എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ വില്ലിംഗ്ലി എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ അൺവില്ലിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാത്ത, റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാലും അതിൻ്റെ മീനിങ് അതാണ്, ഒന്നെങ്കിൽ താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ രണ്ട് മനസ്സോടുകൂടി നമ്മൾ മടിച്ച് ചെയ്യണതിനെയാണ് നമ്മൾ, അതുകൊണ്ട് അതിനെ എന്താ പറയുക ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ റിലക്റ്റൻ്റ്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ പേ സംതിങ് എന്തെങ്കിലും ഒരു കാര്യം പേ ചെയ്യുന്നതിന് നമ്മൾ ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുക, ഒരു ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ആപ്റ്റായ സിറ്റുവേഷൻ ഏതാണ്, ആപ്റ്റായ സിറ്റുവേഷൻ നമ്മൾ മടിച്ച് അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പേ ചെയ്യണ സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫോക്ക് ഔട്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് ടു ഫോക്ക് ഔട്ട് ഫോർ എ ക്യാബ് യെസ്റ്റർഡേ ആസ് ഐ വാസ്
നോട്ട് ഫീലിംഗ് വെൽ as I was not feeling well as allengil since endu venengilum use cheyam I had to fork out for a cab yesterday as I was not feeling well innale endha paraya njan enik innale valiya suga illayirunnonde enik innale suga illadirunnonde innale njan oru cabine adayathu oru endha paraya oru bayangara katti charge alle bayangara charge cheyina oru cabine ഞാൻ ഒരുപാട് എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു മനസ്സില്ലാ മനസ്സോടെ ഭയങ്കരമായി ചാർജ് ചെയ്യുന്ന ഒരു ക്യാബിന് ഞാൻ പേ ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ എവിടെയെങ്കിലും പൈസ പേ ചെയ്യുവാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫോക്ക് ഔട്ട്. ആപ്റ്റായ സിറ്റുവേഷൻ അതാണ്. എവിടെ ആയാലും നമ്മൾ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ പേ ചെയ്യും. എപ്പോഴും ഒരു നോർമലായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു റീസണബിളായ ഒരു റേറ്റ് ആണെങ്കിൽ നമ്മൾ മനസ്സോടെ പേ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു റീസണബിൾ റേറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ റേറ്റ്സ് അൺറീസണബിൾ ആയിരിക്കും. ഇപ്പോൾ ഇന്നലെ ഞാൻ എനിക്ക് കിട്ടിയ ക്യാബ് അൺറീസണബിളായ ചാർജ് അൺറീസണബിളായി ചാർജ് ചെയ്യുന്നൊരു ക്യാബാണ്. പക്ഷേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വേറെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് എന്തായി, ഞാൻ അവർക്ക് മനസ്സില്ലാ മനസ്സോടെ പേ ചെയ്യേണ്ടി വന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. ഒരു ആപ്റ്റായ ഒരു യൂസേജ് അതാണ്. താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഒട്ടും മനസ്സില്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പേ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സിനണിംസായിട്ട് നമ്മൾ കൂടുതലും പേ ചെയ്യുക എന്നുള്ള മീനിങ്ങിലുള്ള വേർഡ്സാണ്. പേ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പേ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാം. പേ അപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാം. പേ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ഒന്നിച്ച് പേ ചെയ്യുക. അല്ലേ, ഇപ്പോൾ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഒരു 400,000 രൂപ കടം മേടിച്ചു എന്നിരിക്കട്ടെ, ഒരു വലിയൊരു എമൗണ്ടാണ് ആ കടം മുഴുവനും നമ്മൾ ഒന്നിച്ച് പേ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പേ അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്യണം. പേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്. യെസ്, ആരുടെയെങ്കിലും കൺട്രോളിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കണേനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബിന് ആപ്റ്റായ ഒരു ഫ്രേസാണ് ഫുഡ് ദ ബിൽ. ഏറ്റവും ആപ്റ്റായ ഒരു ഫ്രേസാണ്. ബാക്കിയുള്ളതൊക്കെ പേ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഫുഡ് ദ ബിൽ എന്ന് പറയണ ഈ ഫ്രേസാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന ആ ഫ്രേസൽ വേർബിന് എക്സാക്റ്റ് മാച്ച് ആണ്. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ വലിയ സിറ്റീസിലൊക്കെ മൾട്ടി സിറ്റീസിൽ നമ്മൾ പോകുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭയങ്കര ഹൈ ഫൈ ആയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാൽ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി അവിടെ റേറ്റ്സ് കൂടുതലായിരിക്കും. അല്ലേ, മൾട്ടി സിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പം റേറ്റ് കൂടുതലാണ്. അതും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഹൈ ഫൈ ആയ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ പിന്നെ പറയുകയേ വേണ്ട, ഭയങ്കരമായ ചാർജ് ഉണ്ടാവും. ഫുഡിൻ്റെ ബില്ലും കാര്യങ്ങളായാലും ഭയങ്കര ചാർജ് ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനെ ഓവർ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് അല്ലേ വലിയൊരു എമൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഓവർ ചാർജിങ് ഒക്കെ ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ അങ്ങനെ അവർ ആ ഒരു വലിയ എമൗണ്ടിന് നമ്മൾ പേ ചെയ്യണ സിറ്റുവേഷൻസിൽ നമ്മൾ പറയും ഫുഡ് ദ ബിൽ. മനസ്സിലായോ? ഫുഡ് ദ ബില്ലിൻ്റെ ആ ഫ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഓവറായിട്ട് അവർ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ആ ബില്ല് പേ ചെയ്യണതിനെയാണ് നമ്മൾ ഫുഡ് ദ ബിൽ എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കണം. നമ്മൾ പറഞ്ഞു ഫോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സില്ലാ മനസ്സോടെ അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പേ ചെയ്യണ സമയത്താണ് നമ്മൾ ഫോക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ഫുഡ് ദ ബിൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസും നമുക്ക് ആ ഒരു മീനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫ്രേസൽ വെർബ് ഫോക്ക് ഔട്ട്. യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലേ, നമ്മുടെ നോളജ് ബൈറ്റ് സെഷൻ. യെസ്, നമുക്കറിയാം നമ്മളതിൽ ഫ്രേസോ ഫ്രേസൽ വേർബോ അല്ലെങ്കിൽ വൺ വേർഡും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യണത്. സിമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണ കാര്യങ്ങൾ. പക്ഷേ എന്താ പറയുക, സിമ്പിളാണെങ്കിലും കുറേ പേർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് കുറേ പേർക്ക് പുതിയ കാര്യങ്ങളാണ്. സോ അപ്പം നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലായാലും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന വേർഡ്സ് ആയാലും ഫ്രേസൽ വേർബ്സ് ആയാലും ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കാറ്. നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നോളജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വേർഡ് ഓഫ് ദ ഡേ സെഷൻ ആയാലും അല്ലെങ്കിൽ ഈ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ സെഷൻസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് അല്ലേ,
ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് ഡെപ്തിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രയും ക്വാളിറ്റിയോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാളും ക്വാളിറ്റിയിൽ നോളജ് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു ചാനലിൽ കൂടെ ശ്രമിക്കുന്നത്. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യെസ് കോമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് പറയാം. നമുക്കിപ്പോൾ ഉടനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്കിപ്പോൾ ഉടനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യെസ് നിങ്ങളുടെ അത്തരം സജഷൻസൊക്കെ നമ്മൾ അണ്ടർ കൺസിഡറേഷനിൽ വയ്ക്കും. സമയം പോലെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്കും നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും കുറേ ഐഡിയാസ് ഉണ്ട്. നമ്മുടെ ഈ ചാനൽ ഒന്ന് സക്സസ് ആയി നമുക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സും റെഗുലർ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. യെസ്, അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരം എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ യെസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് എക്സാമിനേഷൻ എന്ന് മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. വേറെ പല എക്സാമിനേഷൻസിലും അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്ക് എക്സാമിനേഷനിൽ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിലിമിനറിയുടെ കാര്യങ്ങളാണ്. മെയിൻസിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ അതിൽ വേറെ ബാങ്ക് റിലേറ്റഡ് ആയ കുറേ കാര്യങ്ങൾ, വേറെ ജനറൽ നോളജ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതേപോലെ വേറെ എക്സാമിനേഷൻസിലും നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ കൂട്ടത്തിൽ വേറെയും കുറേ പേപ്പേഴ്സ് അവർ ചോദിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു QA ആയാലും അല്ലെങ്കിൽ റീസണിങ് ആയാലും ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായാലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും കോമൺ ആയിട്ടുള്ളതാണ്. ആ ഒരു ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽറ്റിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായാലും ഈ മൂന്ന് കാര്യങ്ങളും അവർക്ക് ഉപകാരപ്പെടും. യെസ്, അപ്പം എന്താ പറയുക, അപ്പം നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് നോളജ് ബൈറ്റ് സെഷനിൽ നമുക്ക് വേറെ അല്ലേ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു ഫ്രേസൽ വേർബോ അതോ അല്ലെങ്കിൽ വൺ വേർഡൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.